ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ക്രാഫ്റ്റ്സ് ആൻഡ് ഫുഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ്. ഈ ഷവർമയൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ് ഇത്. അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക്. ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്കൊരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് വഴുന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ നേരത്തെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ ഫില്ലിങ്ങിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടെ ഈ സമയത്ത്. അപ്പോൾ ഇവിടെ അല്പം ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ക്യാപ്സിക്കൻ ആണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ക്യാപ്സിക്കൻ നന്നായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല, ഇത് ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടണം. ഇനി ഫൈനൽ ഇൻഗ്രീഡിയൻ്റായ മല്ലിയില കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു കുബൂസാണ്. ആ കുബൂസിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരെയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്, മുഴുവനായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുബൂസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അല്പം മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മയോണൈസിന് മുകളിലായിട്ട് അല്പം ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൊമാറ്റോ സോസിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചില്ലി സോസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ കുബൂസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത ശേഷം നമുക്ക് മറ്റേ ഭാഗത്തായിട്ട് ഒരു കഷ്ണം കുക്കുംബർ, ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു കഷ്ണം റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം എന്നിവ ചേർത്ത് കൊടുക്കാം. അറ്റ് ലാസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇനി ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ചിക്കൻ്റെ ഫില്ലിങ്ങും മയോണൈസും എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ ചൂടാക്കി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പുറവും നമുക്ക് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേ ഓരോ ലെയറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ചിക്കൻ്റെ ഫില്ലിങ്, മയോണൈസ്, അതുപോലെ സാലഡ്, ചീസ് എന്നിങ്ങനെ. അപ്പോൾ ഇത് ചൂടാക്കിയെടുത്ത സമയത്ത് നമുക്ക് നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഷവർമ ഒക്കെ കഴിക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.